നമസ്കാരം. നമ്മുടെ ഈ ദേശീയ പൗരത്വ നിയമവും ദേശീയ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് കുറെ സാംസ്കാരിക നായകരുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ വാർത്തയായിരുന്നു, ചർച്ചയായിരുന്നു. ചിലതൊക്കെ മാധ്യമങ്ങൾ വളരെ കാര്യമായി തന്നെ നൽകുകയും ചെയ്തു. കേരളത്തിലെ പല സാംസ്കാരിക നായകരും ചലച്ചിത്ര പ്രവർത്തകരും ടോവിനോ തോമസ്, പൃഥ്വിരാജ്, അതുപോലെ പാർവതി തിരുവോത്ത്, പാർവതി തിരുവോത്തിന് ഞരമ്പിൽ കൂടി സുഷുമ്ന നാഡിയിൽ കൂടി ഭയം ഇരച്ചു കയറുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ മാധ്യമങ്ങളിൽ വന്നിരുന്നു. നമ്മൾ അതുമായി ബന്ധപ്പെട്ടും നിരവധി സ്റ്റോറികൾ തത്വമയി ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു. രജനീകാന്ത്, അതായത് സ്റ്റൈൽ മന്നൻ രജനീകാന്ത്, തമിഴ്നാടിൻ്റെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു പ്രതിരൂപമായി ജനങ്ങൾ കാണുന്ന, ആരാധകർ കാണുന്ന രജനീകാന്ത്, അദ്ദേഹം വളരെ അനുകൂലമായ ഒരു പ്രസ്താവനയാണ് ഈ CAA-യുമായും NRC-യുമായും ബന്ധപ്പെട്ട് നടത്തിയത്. പ്രതിപക്ഷ കക്ഷികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, അത് മുസ്ലിം ജനതയ്ക്കെതിരെയാണെന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നായിരുന്നു രജനീകാന്തിൻ്റെ ഭാഷ്യം. ഏതായാലും രജനീകാന്ത് കാര്യം മനസ്സിലാക്കി. രജനീകാന്ത് വളരെ കാര്യമായി തന്നെ അതിൽ പ്രതികരിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിച്ചു. ഇപ്പോൾ മലയാള സിനിമയുടെ ഒരു കാലത്ത് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, എല്ലാ മേഖലകളിലും അഭിനയം, എഴുത്ത് തുടങ്ങിയ മേഖലകളിലെല്ലാം നിറഞ്ഞു നിന്ന ശ്രീ ബാലചന്ദ്ര മേനോൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു. വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചുകൊണ്ട് നടത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായി മാത്രമേ നമുക്കതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ CAA-ക്ക് അനുകൂലമായി നിന്നതിന് ബാലചന്ദ്ര മേനോനെ സംഖ്യയാക്കാനും മതി. നിരവധി കമൻറ്റുകൾ, അതുമായി ബന്ധപ്പെട്ട് ഭരണഘടന വായിച്ചു നോക്കണം തുടങ്ങിയ കമൻറ്റുകളൊക്കെ അദ്ദേഹത്തിന് പലരും അയച്ചു കൊടുക്കുകയും ചെയ്തു. ഏതായാലും അദ്ദേഹം ഭരണഘടന വായിച്ചു നോക്കാതെയും കാര്യങ്ങൾ മനസ്സിലാക്കാതെയും ഒന്നും പ്രതികരിക്കുന്ന ഒരാളല്ല. കാലങ്ങളായി ചലച്ചിത്ര സാംസ്കാരിക മേഖലയിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ വ്യത്യസ്തമായി, എല്ലാത്തിനെയും വ്യത്യസ്തമായി സമീപിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ശ്രീ ബാലചന്ദ്ര മേനോൻ. വളരെ വ്യത്യസ്തമായി, രസകരമായിട്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് നൽകിയിരിക്കുന്നത്. ബാലചന്ദ്ര മേനോൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഈ പോസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാം എനിക്കെന്തിൻ്റെ കുഴപ്പമാണെന്ന്. ആ തോന്നൽ ശരിയുമാണ്. തുറന്നു പറയട്ടെ, ഞാൻ ഒരു എഴുത്ത് തൊഴിലാളിയല്ല, വേണമെങ്കിൽ എഴുത്തിൻ്റെ കാര്യത്തിൽ ഒരു മൃഗത്തുല്യനാണെന്ന് പറയാം. എന്തെന്നാൽ നന്നായി വിശക്കുമ്പോൾ മാത്രമേ മൃഗങ്ങൾ ഇരകളെ കൊല്ലാറുള്ളൂ. ഏത് നട്ടപ്പാതിരായ്ക്ക് വിളിച്ചുണർത്തി കോഴി ബിരിയാണി വേണോ എന്ന് ചോദിച്ചാലും ഒരു താങ്ക്സ് പോലും പറയാതെ തൽക്ഷണം വാരി തിന്നുന്ന സ്വഭാവം മനുഷ്യന് മാത്രം സ്വന്തം, തുടങ്ങി അദ്ദേഹം പോസ്റ്റ് തുടരുകയാണ്. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു വികൃതി തന്നെയാണ് എന്ന് അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു. എന്തൊക്കെ വേണ്ടാത്ത ചിന്തകളാണ് മറ്റാരും അറിയാതെ അതിലൂടെ കടന്നു പോകുന്നത് എന്ന ഒരു സൂചന കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. തുടർന്നിങ്ങോട്ട് അദ്ദേഹം: ഇപ്പോഴത്തെ ചിന്താവിഷയം എൻ്റെ കണ്ണിൽപ്പെട്ടതും എൻ്റെ മനസ്സ് ഒരു കാരണവുമില്ലാതെ വേണ്ടാത്ത വഴികളിലൂടെ സഞ്ചാരം തുടങ്ങി. ഭരണപക്ഷവും പ്രതിപക്ഷവും തോളോട് തോൾ ചേർന്ന് എതിർക്കുന്ന ബിൽ എന്ന നിലയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവർ ഒരുമിച്ച് ഈ ബില്ലിനെ എതിർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയ ഒരു ചിന്താധാര നമുക്കൊന്ന് പങ്കിടാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ബാലചന്ദ്ര മേനോൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടരുന്നത്. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനമാണല്ലോ നമ്മുടേത്. അപ്പോൾ ഭൂരിപക്ഷം കിട്ടുന്നവർ നാട് ഭരിക്കും. ഇന്ത്യയിലെ ഭരണകക്ഷി അവർ ആസ്വദിക്കുന്ന ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിൽ പൗരത്വത്തെ സംബന്ധിച്ച് ഒരു ബിൽ ഭരണഘടന അനുശാസിക്കുന്നത് പോലെ ലോക്സഭയിൽ അവതരിപ്പിച്ചു, പാസ്സായി. നിയമം അനുശാസിക്കുന്നത് പോലെ അടുത്തതായി രാജ്യസഭയിൽ അവതരിപ്പിച്ചു, പാസ്സായി. രണ്ട് സഭകളും പാസ്സാക്കിയ ചുറ്റുപാടിൽ നിയമം അനുശാസിക്കുന്നത് പോലെ രാഷ്ട്രപതിയുടെ കയ്യൊപ്പിനായി അയച്ചു. അതിൻ്റെ ആ പശ്ചാത്തലവും കാര്യങ്ങളുമൊക്കെ വിശദീകരിക്കുന്നു. ഭരണഘടന അനുസരിച്ച് ഭരിക്കേണ്ട നമ്മൾ ഇങ്ങനെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് എത്രത്തോളം അംഗീകരിക്കാനാകും എന്നൊരു സംശയം തോന്നിയാൽ ആരെങ്കിലും ഒരു മറുപടി തരുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അഥവാ ഇനി നിയമസഭയുടെ നിർബന്ധത്തിന് വഴങ്ങി പാർലമെൻറ് പാസ്സാക്കിയ നിയമം അസാധുവാക്കിയാൽ ലോക്സഭയുടെ പ്രസക്തി എന്ത്? രാജ്യസഭയുടെ പ്രസക്തി എന്ത്? രാഷ്ട്രപതിയുടെ ഒപ്പിൻ്റെ പ്രസക്തി എന്ത്? പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ പ്രസക്തി എന്ത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഒരു ഭരണ സംവിധാനത്തിൽ കൂടി പാസ്സായ ഒരു നിയമം, അതിനെ ഒരു നിയമസഭ, അതായത് കേരള നിയമസഭ, എതിർക്കുന്നതിനെ ചൊല്ലിയാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹം നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ്റെയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ പേരുകളും ചിത്രവും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തീർച്ചയായും നമുക്ക് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. നമ്മളിത് പലവട്ടം പറഞ്ഞതാണ്. ഒരു ഭരണഘടനാ സംവിധാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു രാജ്യത്തിന് ഉതകുന്ന ഒരു നിയമം ഒരു രാജ്യം പാസ്സാക്കുമ്പോൾ ആ രാജ്യത്തെ ഇത്തരത്തിലുള്ള ഭരണഘടനാ സംവിധാനങ്ങൾ ചേർന്ന്, രാജ്യസഭയും ലോക്സഭയും ഒക്കെ ചേർന്ന് ഒരു നിയമം പാസ്സാക്കുമ്പോൾ അത് അംഗീകരിക്കാതിരിക്കാൻ ഒരു നിയമസഭയ്ക്ക് എന്തവകാശം എന്ന പരോക്ഷമായ ഒരു സംശയം ബാലചന്ദ്ര മേനോൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിക്കുന്നു. സാംസ്കാരിക നായകർ എന്ന് വിളിക്കുന്നവർ, സാംസ്കാരിക നായകർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരൊക്കെ ഈ പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും കാര്യം മനസ്സിലാകും.
ശരിക്കും ഈ നിയമം എന്താണ് എന്നറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞില്ല എന്ന് നടിച്ചാണ് ഈ എതിർക്കുന്നവരൊക്കെ തന്നെ മുന്നോട്ട് വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൂടി ബാലചന്ദ്ര മേനോൻ തൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒന്ന് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. രജനീകാന്തിനെ പോലെ, ബാലചന്ദ്ര മേനോനെ പോലെ, അങ്ങനെ നിരവധി സാംസ്കാരിക പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട പരസ്യമായ പ്രസ്താവനയ്ക്ക് തയ്യാറായത് ആ നിയമത്തിൻ്റെ ആ ഒരു സാധുതകൾ, ആ നിയമത്തിൻ്റെ സാധ്യതകൾ, നിയമം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ്. അത് അങ്ങനെ തന്നെയാകണം. ആവശ്യമില്ലാതെ എതിർക്കുന്നവർക്കുള്ള ഒരു സൂചന കൂടിയാണ് ഈ പോസ്റ്റുകൾ, ഈ എഫ് ബി പോസ്റ്റും ബാലചന്ദ്ര മേനോൻ്റെ എഫ് ബി പോസ്റ്റും അതുപോലെ രജനീകാന്തിൻ്റെ പ്രസ്താവനയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.